അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു റബ്ബുൽ ഇജ്ജത്ത് നമ്മെ എല്ലാവരെയും അവൻ്റെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. സത്യവിശ്വാസികളുടെ ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സുദിനങ്ങളാണ് വിശുദ്ധ റമദാൻ. വിശുദ്ധ റമദാനിൽ മനുഷ്യരുടെ എല്ലാം ഏറ്റവും വലിയ താൽപര്യമായ സ്വർഗപ്രവേശവും നരകമോചനവും സാധ്യമാവുമോ എന്നതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. വിശുദ്ധമായ റമദാൻ മാസം ഇസ്ലാമിക പ്രമാണങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരുണ്യത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും മാസമാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ മാസത്തെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കുന്ന ആൾക്ക് എന്തായാലും കാരുണ്യവാനായ പടച്ചതമ്പുരാൻ സ്വർഗം നൽകുകയും നരക ശിക്ഷയിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്യും എന്നതിൽ സംശയമില്ല. കാരണം മനുഷ്യരായ നമ്മളെല്ലാവരും തിന്മകൾ ചെയ്യും, പാപങ്ങൾ ചെയ്യും, അതിൽ ആർക്കും തർക്കമില്ല. എന്നാൽ ഈ പാപങ്ങൾ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ മരണത്തിന് ശേഷം അവൻ്റെ പരലോക ജീവിതത്തിൽ അവന് സ്വർഗീയ ജീവിതം ലഭിക്കണമെങ്കിൽ അവൻ എന്തു ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അതിന് നന്ദി ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു കഴിവോ അത്രത്തോളം ഉന്നതമായ നന്ദി ചെയ്യലുകളോ നമുക്ക് സാധ്യമാവുകയില്ല. എങ്കിലും ആ പടച്ചതമ്പുരാൻ്റെ കാരുണ്യത്തിൻ്റെ ആ കടാക്ഷം നമുക്ക് ലഭിക്കണമെങ്കിൽ വിശുദ്ധ റമദാൻ പോലെ അള്ളാഹു പ്രത്യേകം കനിഞ്ഞരുളിയ കാരുണ്യത്തിൻ്റെ ദിനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഖുൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അതായത് പാപങ്ങളും തിന്മകളും ചെയ്തുകൊണ്ട് ഇനി ഞാൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് ഖേദത്തോടെ ഇരിക്കുന്ന കൂട്ടുകാരാ, ഒരിക്കലും നീ വിഷമിക്കേണ്ട, നീ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും ആശമുറിയേണ്ട. കാരണം ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, മുഴുവൻ പാപങ്ങളും പടച്ചതമ്പുരാൻ കാരുണ്യവാനായ അല്ലാഹു പൊറുത്തു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു. കാരണം എന്താണ്? ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയം ഹുവ അവൻ അൽ ഗഫൂറുർ റഹീം, അവൻ കാരുണ്യവാനാണ്, മുഴുവൻ പാപങ്ങളെയും പൊറുത്തു തരുന്നവനുമാണ്. നാം എല്ലാവരും പാപം ചെയ്യുന്നവരാ. മനുഷ്യരായ നമ്മുടെ പ്രകൃതി തന്നെ പാപം ചെയ്യുന്നവരുടെ ഒരു പ്രകൃതിയാണുള്ളത്. ഈ പാപത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമോ, വഖൈറുൽ ഖത്വാഇ, ഈ തിന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടർ, അത്തവ്വാബൂന, ചെയ്ത പാപങ്ങളിൽ നിന്നും മോചനം ചോദിക്കുന്നവർ, തൗബ ചെയ്യുന്നവർ, ഖേദിച്ചു മടങ്ങുന്നവർ. ഖേദിച്ചു മടങ്ങുക, ചെയ്ത പാപം അത് തെറ്റാണ് എന്നൊരു ബോധമുണ്ടാവലാണ് തൗബയുടെ ഒന്നാമത്തെ പടി. അത്തൗബത്തു അന്നദം എന്നാണ് നമ്മെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതായത് നാം ചെയ്തു പോയ പാപം എന്തു വലിയതാണെങ്കിലും, അത് വ്യഭിചാരമാണെങ്കിലും കളവാണെങ്കിലും ഹറാമ് ഭക്ഷിച്ചതാണെങ്കിലും എന്ത് തെറ്റാണെങ്കിലും, നമ്മൾ അത് ചെയ്തു പോയതൊരു പാപമാണ് എന്ന ഒരു തിരിച്ചറിവും ഒരു ബോധവും നമുക്കുണ്ടെങ്കിൽ, ചെയ്തു പോയ തെറ്റിൻ്റെ മേലൊരു ഖേദമുണ്ടെങ്കിൽ, കാരുണ്യവാനായ പടച്ചതമ്പുരാൻ നമുക്ക് പൊറത്തു തരും. പ്രത്യേകിച്ച് കാരുണ്യത്തിൻ്റെ മാസമായ, പാപമോചനത്തിൻ്റെ മാസമായ
നരകമോചനത്തിൻ്റെ മാസമായ വിശുദ്ധ റമദാനിൽ നമുക്ക് ഈ ഖേദ പ്രകടനത്തിനുള്ള ഒരു സുവർണാവസരമാണ്. സ്വർഗപ്രവേശനത്തിനും നരകമോചനത്തിനുമുള്ള ഏറ്റവും നല്ല ഒരു അവസരം ഈ വിശുദ്ധ റമദാനാണ്. നമ്മളെല്ലാവരും ആലോചിക്കേണ്ടത് കാരുണ്യവാനായ പടച്ചതമ്പുരാൻ്റെ എത്ര വലിയ കാരുണ്യവാനാണ്. ബാഹു ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് എണ്ണി നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുടിക്കുന്നത്, നമ്മൾ ശ്വസിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും പടച്ചതമ്പുരാൻ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എന്തുമാത്രം വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ എണ്ണി കണക്കാക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ലാ തുഹ്സുഹ, അതിനെ എണ്ണി തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. അത്രത്തോളം എണ്ണിക്കണക്കാക്കാനാവാത്ത വലിയ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും കാരുണ്യവാനായ പടച്ചതമ്പുരാൻ നമുക്ക് ചെയ്തു തന്നു. പക്ഷേ വിശുദ്ധ ഖുർആനിൽ തന്നെ പല സ്ഥലങ്ങളിൽ കാണാൻ കഴിയും, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, എന്ത് വലിയ നന്മ ചെയ്തു കൊടുത്താലും അനുഗ്രഹം ചെയ്തു കൊടുത്താലും നിഅമത്ത് ചൊരിഞ്ഞു കൊടുത്താലും മനുഷ്യനാണെങ്കിൽ ലിറബ്ബിഹി ലകനൂദ്, തൻ്റെ നാഥനോട് തന്നെ പടച്ച് കാരുണ്യം ചെയ്ത നാഥനിക്ക് നന്ദി കേട് കാണിക്കുന്നവനാണ്. നമുക്ക് മുഴുവൻ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന പടച്ച തമ്പുരാനിക്ക് നന്ദി ചെയ്യാൻ ഒരു വാക്കുകൊണ്ട്, നമ്മുടെ നാവുകൊണ്ട് അൽഹംദുലില്ല എന്ന ഒരു നന്ദിയുടെ സംസാരം സംസാരിക്കാൻ, ഒരു ശുക്രിൻ്റെ വാക്ക് പറയാൻ പോലും മനുഷ്യൻ ഈ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ അവൻ ഉപയോഗപ്പെടുത്തുന്നില്ല. പിന്നെ എന്തിനാണ് അവൻ ഈ പടച്ച തമ്പുരാൻ നൽകിയ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചിവിടെ ജീവിക്കുന്നത്? ഇത്ര നന്ദി കെട്ട ഒരു മനുഷ്യന് പോലും, 100 പേരെ കൊന്ന മനുഷ്യന് പോലും, എന്ത് വലിയ തമ്മാടിത്തം ചെയ്തവന് പോലും പുറത്തു കൊടുക്കുന്ന കാരുണ്യവാൻ്റെ ആ കാരുണ്യം എത്ര വലുതാണെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല. നമ്മ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കടക്കണം, നമ്മുടെ പാപങ്ങൾ പുറത്തു തരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, മക്കളെ നിങ്ങൾ എന്തു വലിയ തിന്മകളും പാപങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ തൂബു ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക. മാത്രമല്ല അതിന് പ്രത്യേകമായി സുദിനങ്ങൾ തന്ന്, ഇന്ന് ചോദിച്ചാൽ പ്രത്യേകമായി പുറത്തു തരും. മാത്രമല്ല ദിവസങ്ങളുടെ വിശേഷണങ്ങൾ നിങ്ങൾ നോക്കേണ്ടതില്ല, ആ ദിവസങ്ങളുടെ സവിശേഷതകൾ നിങ്ങൾ പ്രത്യേകം ഗൗനിക്കാതെ തന്നെ ഏത് നേരത്തും നിങ്ങൾ ചോദിച്ചാൽ ും ഞാൻ കാരുണ്യം നിങ്ങൾക്ക് ചെയ്യും, നിങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരും, നിങ്ങൾക്ക് പാപങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കും, നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും, നിങ്ങളുടെ ഏറ്റവും വലിയ അഭിലാഷമായ സ്വർഗപ്രവേശം സാധ്യമാവുകയും ചെയ്യും. അതുകൊണ്ട് എന്നാലും ഈ പ്രത്യേക ദിവസങ്ങൾ, റമദാൻ പോലുള്ള മറ്റുള്ള സവിശേഷ ദിനങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് അന്നെങ്കിലും ഈ പാപിയായ നിനക്കൊരു ബോധമുണ്ടായിക്കോട്ടെ, കാരുണ്യവാനായ റബ്ബിൻ്റെ മുമ്പിൽ ഒന്ന് വീഴാൻ, കഴിഞ്ഞുപോയ പാപങ്ങളിൽ നിന്നും മോചനം തേടാൻ, ഒരിക്കൽ ആരോ ചെയ്ത പാപത്തിന് നമ്മൾ എന്നും അത് പേറേണ്ടി വരുന്ന, മനുഷ്യകുലം മുഴുവൻ പേറേണ്ടി വരുന്ന ഒരു ആശയമല്ല, ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ പാപങ്ങൾ മുഴുവനും ഒരു തഭാരമായിക്കൊണ്ട് ഇനി ജീവിതത്തിലും മരണശേഷവും അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുമോ എന്ന ഒരു ഭയപ്പാടുള്ള മതമല്ല. മറിച്ച് ചെയ്തു പോയ പാപം നമ്മൾ ചെയ്ത, വലാ തസിറു വാസിറത്തും വിസറുഹറ, മറ്റൊരാൾ ചെയ്ത പാപം നമ്മൾ സഹിക്കേണ്ടതില്ല, അത് നമ്മൾ അതിൻ്റെ ദുരന്തം ഏറ്റുവാങ്ങേണ്ടതില്ല. പുറമേ നമ്മൾ തന്നെ ചെയ്ത പാപങ്ങൾ കാരുണ്യവാനായ പടച്ചതമ്പുരാൻ്റെ മുമ്പിൽ തുറന്നു പറഞ്ഞാൽ പൊറുത്തു തരുമെന്ന് അള്ളാഹുവാണ് പറഞ്ഞത്, ഇന്നല്ലാഹു യഗ്ഫിറു ദുനുബ ജമീഅൻ, മുഴുവൻ ദോഷങ്ങളെയും പൊറുത്തു തരും. നമ്മൾ ചെയ്യുന്ന സ്വാലിഹായ സൽക്കർമ്മങ്ങൾ കൊണ്ട്, നമ്മൾ ചെയ്ത വുളു എടുത്താൽ നമ്മുടെ കൈകൊണ്ടും മുഖം കൊണ്ടും നാവുകൊണ്ടും കണ്ണുകൊണ്ടും ഏതവയവങ്ങൾ കൊണ്ട്, വുളുവിൻ്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്ത തിന്മകൾ മുഴുവൻ പൊറുക്കപ്പെടും, ചെറുദോഷങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടും. അതുപോലെ ഏത് സ്വാലിഹായ കർമ്മങ്ങൾ, നമ്മുടെ കൂട്ടുകാരനെ കാണുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ, തബസ്സുമുക ഫീ വജിഹി അഖീക സദഖ, നിന്റെ കൂട്ടുകാരനെ കാണുമ്പോൾ സന്തോഷത്തോടെ ഒന്ന് പുഞ്ചിരിച്ചാൽ അതൊരു സദഖയാണ്, സൽക്കർമ്മമാണ്. ആ സൽക്കർമ്മത്തിലൂടെ നീ ചെയ്ത ചെറിയ ദോഷങ്ങൾ പൊറുക്കും. വലിയ ദോഷങ്ങളോ? വലിയ ദോഷങ്ങൾ പൊറുക്കണമെങ്കിൽ തൗബ, തൗബ ചെയ്താൽ മതി. തൗബ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഏത് തമ്മാടിക്കും, ഏത് പാവപ്പെട്ടവനും, ഏതാൾക്കും ചെയ്യാൻ കഴിയുന്ന, എപ്പോഴും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് തൗബ.
എന്താണ് തോബ? ചെയ്തു പോയ പാപം അതിൻ്റെ മേലൊരു ഖേദമുണ്ടാവുക, റബ്ബെ അറിയാതെ വന്നുപോയി. ഇനി നമ്മൾ മറപൂർവം ചെയ്തതാണെങ്കിലും, ഇത് തെറ്റാണെന്ന് ബോധ്യമുണ്ടായിക്കൊണ്ട് ചെയ്തതാണെങ്കിലും കാരുണ്യവാനായ റബ്ബ് പുറത്തു തരും, ഒരു സംശയവുമില്ല. അള്ളാഹു എത്ര എത്ര വലിയ തമ്മാടികൾക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, 100 പേരെ വധിച്ച് ക്രൂരനായ ഒരാൾക്ക് തൗബ ചെയ്യാനുള്ള വഴിയിൽ, തൗബ ചെയ്യാനുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ തൗബ ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. തൗബ ചെയ്തിട്ടില്ല, തൗബ ചെയ്യാനുള്ള ആഗ്രഹമുണ്ടായി. ആ ആഗ്രഹമുണ്ടായത് കൊണ്ട് തന്നെ റഹ്മത്തിൻ്റെ മലക്കുകൾ സ്വർഗത്തിലേക്ക് അവരെ എടുത്തു കൊണ്ടുപോയത് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് കൂട്ടുകാരെ, ചെയ്തു പോയ പാപത്തിൻ്റെ മേലിൽ ഇനി അള്ളാഹുവിൻ്റെ കാരുണ്യം എനിക്കില്ല, ഞാൻ നരകത്തിൽ എന്തായാലും പ്രവേശിക്കുന്നവരാണ്, അതുകൊണ്ട് ഇനി അങ്ങ് തിന്മ ചെയ്യാമെന്ന് കരുതി നിങ്ങൾ നിരാശരാവേണ്ട. ലാ തക്കുനതു മിൻ റഹ്മത്തില്ല, കാരുണ്യത്തിൽ നിന്നും നിങ്ങൾ നിരാശരാവേണ്ട. കാരണം അള്ളാഹു എല്ലാ ദോഷങ്ങളും പുറത്തു തരും. ഈ റമദാൻ ആദ്യം കാരുണ്യത്തിൻ്റെ 10 ദിവസങ്ങൾ. ആ കാരുണ്യത്തിൻ്റെ 10 ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവോട് കാരുണ്യം ചോദിക്കുക, അള്ളാഹുവിൻ്റെ പാപമോചനം നിങ്ങൾ ചോദിക്കുക അടുത്ത 10-ൽ. കാരണം അത് പാപമോചനത്തിൻ്റെ 10-ആണ്. 3-ാമത്തെ 10 അത് നരകമോചനത്തിൻ്റെ 10-ആണ്. ഇത്തുക്കും മിനന്നാർ, നരകമോചനത്തിൻ്റെ 10. നരകമോചനം സാധ്യമാവാനുള്ള ഏറ്റവും നല്ല സുവർണ അവസരമാണ് ഈ വിശുദ്ധ റമദാൻ. അതുകൊണ്ട് കൂട്ടുകാരെല്ലാവരും, എന്ത് പാപം ചെയ്തതാണെങ്കിലും നിങ്ങൾ അതിൽ ഇനി അള്ളാഹുവിൻ്റെ കാരുണ്യമില്ല എന്ന് കരുതി നിങ്ങൾ ഖേദിച്ചുകൊണ്ട് നിരാശരായിക്കൊണ്ട് കൂടുതൽ പാപങ്ങളിലേക്ക് പോവുകയല്ല, ചെയ്തു പോയ പാപം അത് തെറ്റാണെന്നും അത് എന്നിൽ നിന്നും വന്ന നന്ദികേടാണെന്നും വീഴ്ചയാണെന്നും മനസ്സിലാക്കി ഇനി എങ്ങനെ പാപം ചെയ്യാതെ നല്ല രൂപത്തിൽ ഒരു സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം സംസ്കരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ഭംഗിയാക്കിക്കൊണ്ട് പടച്ചതമ്പുരാനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്വിതനായിക്കൊണ്ട് അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ആസ്വദിക്കുകയും അതോടൊപ്പം അതിന് നന്ദി ചെയ്തുകൊണ്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കുക എന്ന ഒരു പുതിയ ജീവിതക്രമം കാണാനുള്ള ഒരു മാർഗമാകട്ടെ ഈ വിശുദ്ധ റമദാൻ എന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.